നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനും അതുപോലെ തന്നെ ഒരു ഹമാസ് നേതാവിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വിവരം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ് ഇസ്രായേൽ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്താണ് പ്രതികരണം എന്ന് നോക്കാം ഗാസ യുദ്ധം നടത്തിയതിന് രാജ്യാന്തര ക്രിമിനൽ കോടതി തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാകില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഒരു ഇസ്രായേൽ വിരുദ്ധ തീരുമാനവും ഞങ്ങളെ തടയില്ല എല്ലാവിധത്തിലും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു രാജ്യങ്ങളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിത് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഹേഗിൽ സ്ഥാപിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതി ഇന്ന് മനുഷ്യരാശിയുടെ ശത്രുവായി മാറിയിരിക്കുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തി ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുന്നു ജനങ്ങളെ പട്ടിണിക്കിടുന്നു ആശുപത്രികളടക്കം തകർക്കുന്നു ഈ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നദന്യാഹുവിനെതിരായ ഐ സി സി നടപടി മാത്രമല്ല മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെതിരെയും കോടതി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധ കുറ്റവും ഒപ്പം തന്നെ യോ ഗാലന്റിനെതിരെയും കോടതി ചുമത്തിയിട്ടുണ്ട് തീരുമാനത്തെ ജൂതവിരുദ്ധ നീക്കം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അതേ രീതിയിൽ മറുപടി ഉണ്ടാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം തനിക്കെതിരെയുള്ള നടപടിയിൽ അദ്ദേഹം മറുപടി നൽകിയത് ഈ വാറന്റ് മറ്റൊരു ഡ്രൈഫസ് ട്രയൽ ആണെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ ജർമ്മനിക്ക് സൈനിക രഹസ്യങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ച് ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥനെ തെറ്റായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ നടപടിയായിരുന്നു ഡ്രൈഫസ് ട്രയൽ നദന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ജഡ്ജിയും ഫ്രഞ്ച് പൗരനാണ് എന്നതാണ് നെതന്യാഹു ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കാൻ കാരണം തന്നെയും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെയും തെറ്റായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതാണ് എന്നായിരുന്നു ബെഞ്ചമിൻ നന്ദന്യാഹു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് നടപടിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പലതവണ ഒഴിഞ്ഞു പോകാനും അപകടത്തിൽ നിന്ന് മാറി നിൽക്കാനും ഗാസയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് ബെഞ്ചമിൻ നദന്യാഹു ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഹമാസ് അവരെല്ലാം അപകടമുനമ്പിൽ നിർത്തി കൊടുക്കുകയായിരുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തുന്നത് പലരെയും മനുഷ്യ കവചങ്ങളാക്കിയെന്നും ക്രൂരത കാട്ടിയെന്നും നതന്യാഹു പറഞ്ഞു ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭക്ഷണവും വെള്ളവും മറ്റു നിഷേധിച്ചുവെന്ന ഐ സി സിയുടെ ആരോപണം അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയ മറുപടി ഇപ്രകാരമാണ് ഇസ്രായേൽ ഏഴ് ലക്ഷത്തിലധികം ടൺ ഭക്ഷണമാണ് ഇക്കാലയളവിൽ ഗാസയിൽ എത്തിച്ചത് ഇത്തരത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നവരെ കൊള്ളയടിക്കുന്നത് ഹമാസാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ആണ് ആദ്യം ആക്രമണം തുടങ്ങിയത് ഞങ്ങൾ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിരുന്നില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണവും വിമർശനവും ഒരു ന്യായീകരണവും ഒക്കെ ാണ് ബെഞ്ചമിൻ നെതന്യാഹു ഐ സി സിയുടെ നടപടിക്കെതിരെ നൽകിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ നീക്കം എന്താണ് എന്നത് ഏവർ മുറ്റുനോക്കുന്നുണ്ട് ഈ നടപടിക്കെതിരെ പ്രതികരണം ഇത്തരത്തിലാണ് ഇനി പ്രവർത്തനം ഏത് രീതിയിലാണ് എന്നതാണ് ഏവർ മുറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത